കുഞ്ഞൻ്റെ വീണ്ടും ആപ്പോസിറ്റായിരുന്നു അല്ലേ മമ്മൂട്ടി താമസിക്കുന്നത്. പുള്ളി അവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ട് മാറിയത് കുഞ്ഞൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കരുതിയിട്ടാണോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു റഷ് കുറഞ്ഞവിടെ, കാരണം ഒരു ഉത്സവത്തിൻ്റെ ആളായിരുന്നു എപ്പോഴും. ആണല്ലേ, കാരണം ദുൽഖർ കാണാനും മമ്മൂട്ടിയെ കാണാനൊക്കെ പല ആളുകളും. പിന്നെ ഒരു നല്ലൊരു അയൽവാസി ഉണ്ടായിരുന്നു, വല്ലപ്പോഴും അയാൾ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞാൻ കഴിയുന്നു റോഡ് ക്രോസ് ചെയ്താൽ വീടല്ലേ, അതെ അവിടെ പോകും. അവിടെ പോയിട്ട് ഹോം തിയേറ്റർ പടമൊക്കെ ഇട്ട് കാണാം. ഇപ്പം കുറച്ച് ദൂരമായിപ്പോയില്ലേ? കുറച്ച് ദൂരമാണ്, എന്നാലും വല്ലപ്പോഴും കുളിക്കുകയാളെ ഞങ്ങൾ വിളിക്കുന്നു. കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഇപ്പം നമ്മൾ തമ്മിലുള്ളൊരു ബന്ധമല്ല. മമ്മൂട്ടി ഏറ്റവും അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞൻ കൊച്ചിയിൽ എടുത്തോണ്ടാണ്. എടുത്തോണ്ടല്ലെങ്കിലും അത്രയും ഒരു ഫാമിലിയുടെ അടുപ്പം. അപ്പം അങ്ങനെ മമ്മൂട്ടി എന്നും പറയാം, അവളെ എടുത്തു പറഞ്ഞാന്ന് പറയും. അത് കേൾക്കും നമുക്കൊരു സന്തോഷം, നമ്മളൊരു മകളെ പോലെയാണ്. പിന്നെ തീർച്ചയായും നല്ല സ്ത്രീ, നല്ല കുട്ടികൾ, നല്ല മക്കളും രണ്ടുപേരും പിള്ളേരല്ലേ. രാജ പറഞ്ഞ പോലെ നേരത്തെ വളർത്തു ഗുണം എന്ന് പറഞ്ഞത്, വളർത്തു ഗുണം എന്ന് പറയുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു അതേ സമയം മമ്മൂട്ടി വീട്ടിലില്ലല്ലോ, അമ്മയാണ് മക്കളെ വളർത്തിയത്. അതെ അല്ലേ, അതെ അല്ല, ഇതൊക്കെ ഒത്തുകിട്ടുന്നതാണ് രാജ്യത്ത് നല്ല കുടുംബം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ സൗഹൃദം, നമ്മുടെ ബന്ധം. ജയനുമായിട്ടൊക്കെ വലിയ കമ്പനി ആയിരുന്നു അല്ലേ? അതെ, ജയനുമായിട്ട് വലിയ കമ്പനി. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. എനിക്കിപ്പോഴും ഒരു സംഭവം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. മറ്റൊരു ഘടന എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ആന്ധ്രപ്പറിൻ്റെ ഒരു എസ്റ്റേറ്റ്, അന്ന് ഹോട്ടൽ ഫെസിലിറ്റിയൊക്കെ കുറവുള്ള കാലം 1977, ഒരു മുറിയിൽ മൂന്ന് കട്ടിലുണ്ട്. ഒന്നിൽ കുഞ്ഞനും ഒന്ന് ഞാനുമായിട്ട് കിടന്നുറങ്ങുന്നു. രാത്രി 12 മണിക്ക് ടക് ടക്, ഭയങ്കര മഴ, ടക് 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 സൗണ്ട്. എനിക്കാണെങ്കിൽ പേടിയുണ്ട്. എന്നാലും കുഞ്ഞൻ പറഞ്ഞു ലൈറ്റ് ഇട്ടു പോയി തുറക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ തുറക്കുമ്പം ഒരു ജെറ്റ്കിനൊക്കെ ഇട്ട് നീല ജീൻസ് ഇട്ടൊരു ഗംബൂട്ടൊക്കെ ഇട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട്. ജയൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞനുണ്ട്. അതല്ല, മാനേജേഴ്സെല്ലാം എവിടെ താമസിക്കുന്നു? ഞാൻ പറഞ്ഞു ആരുമില്ല, എനിക്കിവിടെ റൂം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അറിയില്ല, ഇവിടെ ഒരു ബെഡുണ്ട്, ചേട്ടൻ വേണമെങ്കിൽ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തറിയാം, എൻ്റെ ആയിക്കൂടെ കോമഡി ചെയ്യുന്നത്, എന്നാലും വരുന്ന സമയമാണ് ഗംബൂട്ട് പോലും അഴിക്കാതെ പുള്ളി അപ്പുറത്തെ കട്ടിൽ കയറി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ട് കിടന്നു തുടങ്ങി. അപ്പൊ അന്ന് ആ ഓർമ്മയുണ്ടെന്ന് അറിയില്ല, രാത്രി എന്റെ ചെവി വണ്ട് കയറിയപ്പോൾ ഞാൻ കിടന്ന് പ്രാണം പോണ വേദന, എന്ത് ചെയ്യണം? കുഞ്ചനും ഇരുന്ന് കരയുന്നുണ്ട്. എന്ത് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് പുള്ളി എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, സുധീർ കുമാറിന്റെ ചെവിയിൽ വണ്ട് കയറി. ആ പുള്ളി തച്ചോളി അമ്പുവിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞൊക്കെ ടയർഡായിട്ട്. അപ്പോൾ കുഞ്ഞനാണ് ഐഡിയ പറഞ്ഞു, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തവക്കെന്ന് വലിച്ചപ്പോൾ ഇത് പോയി. അപ്പോൾ പിറ്റേ ദിവസമാണ് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ചെവിയിൽ ഈ വണ്ട് കയറുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ ചവണയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. അതെ, ദൈവത്തിൻ്റെ കൃപയുണ്ട്, അത് പോകുന്നു അത്ര ഉള്ളൂ. അയ്യോ, ഇത് അകത്തായിട്ട് പൊത്ത് കയറുന്നെങ്കിൽ അകത്തില്ല എന്നുള്ള കാര്യം വെളിയിലെല്ലാം അറിയും. ഞാൻ നാണം കിട്ടുകയാണ് അല്ലേ. അതെ അതെ. എപ്പോഴെങ്കിലും ഈ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം എന്തെങ്കിലും കാണുകയോ? അല്ല, അപകടം ഉണ്ടായിട്ടുണ്ട്.